നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളുടെ പരീക്ഷാ തീയതികൾ അടുത്തു. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ സമയം കുറച്ച് പേടിയുടെയും ടെൻഷന്റെയും ഒക്കെ സമയമാണ്. കുട്ടികളുടെ മാനസിക സമ്മർദ്ദം അകറ്റി പരീക്ഷകളെ നല്ല രീതിയിൽ സമീപിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പരീക്ഷാ നടത്തിപ്പിനെ പറ്റിയും ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മോഡലിനെ കുറിച്ചും ഒക്കെ സംസാരിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകൾക്ക് 70% ചോദ്യങ്ങളും ഫോക്കസ് ഏരിയയിൽ നിന്നാണെന്നും ബാക്കി 30% ചോദ്യങ്ങൾ നോൺ ഫോക്കസ് ഏരിയയിൽ നിന്നാണെന്നും എല്ലാ കുട്ടികൾക്കും അവരുടെ മികവിനനുസരിച്ച് സ്കോർ നേടാനാണിതെന്നും മന്ത്രി നിയമസഭയിൽ രേഖാമൂലം മറുപടി പറഞ്ഞു. കഴിഞ്ഞ തവണ ഫോക്കസ് ഏരിയയിൽ നിന്ന് മാത്രം ചോദ്യങ്ങൾ ചോദിച്ചത് അസാധാരണ സാഹചര്യം പരിഗണിച്ചാണ്. എന്നാൽ ഇത്തവണ സാഹചര്യം വ്യത്യസ്തമാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഫോക്കസ് ഏരിയ കുറഞ്ഞിട്ടില്ല. ഫോക്കസ് നോൺ ഫോക്കസ് ഏരിയകളിൽ 50% അധിക ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി നിയമസഭയിൽ രേഖാമൂലം അറിയിച്ചു. 1 മുതൽ 9 വരെയുള്ള ക്ലാസ്സുകളുടെ പരീക്ഷ മാർച്ച് 23 മുതൽ ഏപ്രിൽ 2 വരെയുള്ള തീയതികളിലായി നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രായോഗികമായ നിരവധി വസ്തുതകൾ കണക്കിലെടുത്തുകൊണ്ടാണ് പരീക്ഷാ തീയതി നിശ്ചയിച്ചിരിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ പ്രവേശന പ്രക്രിയയിൽ കേരളത്തിലെ കുട്ടികൾ പുറത്താകാതിരിക്കുക എന്ന ലക്ഷ്യത്തോടെ സമയബന്ധിതമായി പൊതുപരീക്ഷകൾ നടത്തും. ഏപ്രിൽ മാസത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പൊതുപരീക്ഷകൾ നടക്കുകയാണ്. കൂടാതെ ഏപ്രിൽ മെയ് മാസത്തിൽ നടത്താൻ നിശ്ചയിച്ചിരിക്കുന്ന അധ്യാപക പരിശീലനം, എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി വി എച്ച് എസ് സി മൂല്യനിർണ്ണയം തുടങ്ങിയ കാര്യങ്ങൾ പരിഗണിച്ചാണ് 1 മുതൽ 9 വരെയുള്ള ക്ലാസ്സുകളുടെ പരീക്ഷ ഏപ്രിൽ 2 പൂർത്തീകരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. പാഠഭാഗങ്ങൾ പൂർത്തിയാക്കി എസ് എസ് എൽ സി പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷകൾ സുഗമമായി നടത്തുന്നതിനുള്ള നടപടികൾ വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിച്ചിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള പ്രവേശന പ്രക്രിയയിൽ നിന്ന് കേരളത്തിലെ കുട്ടികൾ പുറത്താകാതിരിക്കുക എന്ന ലക്ഷ്യത്തോടെ സമയബന്ധിതമായി പൊതുപരീക്ഷകൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു.